പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് നല്ലൊരു നവോദയയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് പോവാണ്. അത് കുട്ടികൾക്കായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നല്ല ഒരു കുറേ ബോധവൽക്കരണമൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നവോദയ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ അതിൻ്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലെ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടക്കുകയാണ്. കാര്യം ഈ വർദ്ധിച്ചു വരുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പല രീതിയിലുള്ള വഴിയിലേക്കാണ് തിരിച്ചു വിടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം, പിന്നെ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനാഘോഷമൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാമാണ് ഇന്ന് വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ ഒരുക്കുന്നത് നവോദയ ബാലവേദി. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. കുടുംബസമേതം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ പോസ്റ്റർ ഡിസൈൻ ഉണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നേരെ അബീറിലേക്കാണ് പോകുന്നത്. അബീർ ഓഡിറ്റോറിയം തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഓഡിറ്റോറിയം വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. വിശാഖം വൈശാഖം പാറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ, പിന്നെ അതുകൊണ്ട് തന്നെ എന്താണ് ബാനർ ഡിസൈനൊക്കെ ഉണ്ട് അല്ലേ, പോസ്റ്റർ ഡിസൈനാണ്, എല്ലാം റെഡിയായോ? അപ്പോൾ നേരെ അവിടെ പോയി നോക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒന്ന് പങ്കെടുക്കാം, കുട്ടികളുടെ ആഗ്രഹമല്ലേ. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഹോളിലെത്തി. പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കുട്ടികളെല്ലാവരും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. പാർട്ടിസിപ്പേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പോൾ ഈ പരിസ്ഥിതി ദിനാഘോഷവും പിന്നെ അതുകൊണ്ട് തന്നെ ഈ ലഹരി വിരുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷനും പിന്നെ അതേപോലെ തന്നെ ബാനർ ഡിസൈനും ഒക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ വിശാഖും വൈശാഖും പാർവതി മൂന്ന് പേരും എല്ലാത്തിനും പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിലും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നല്ല പോസ്റ്ററും ബാനറും ഒക്കെ ഡിസൈൻ ചെയ്തു എല്ലാവരും കുട്ടികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ വെള്ളിയാഴ്ചയുടെ ആ സഹനം നമ്മളിങ്ങനെ അവിടെ എല്ലാവരുമായിട്ട് ഒന്നിച്ച് ആഘോഷിച്ചു. കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റ്, അങ്ങനെ അങ്ങനെ എന്തായാലും പ്രൈസും ഒക്കെ കിട്ടി. ചെറിയ ചെറിയ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസാണ് കേട്ടോ. അപ്പോൾ വൈശാഖിനും പിന്നെ അതേപോലെ തന്നെ പാർവതിക്കും പിന്നെ തൊട്ട് വിശാഖിനും ഒക്കെ ചെറിയ ചെറിയ പ്രൈസുകളും കാര്യങ്ങളൊക്കെ കിട്ടി. വളരെ കുട്ടികൾക്കും വളരെ സന്തോഷമായി. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ പ്രൈസൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഓരോ പ്രൈസ് ഓരോരുത്തരെ കൊടുത്തു. അതൊക്കെ ഇങ്ങനെ ആ വെള്ളിയാഴ്ച ഒക്കെ നമ്മൾ ഇനി വരുന്ന ഈ തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്, മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്.
ഇവിടെ മുതുകേറി അണയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരിയിൽ ചാവിന്റെ മണവുമായി അണയുന്നു മരണം. പുതുമണ്ണിൻ തായ്വേരിൽ തളിരിടും ചെഞ്ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലം തിരുവനന്തപുരം ആലപ്പുഴ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീരേഖ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് തൃശൂർ നഗരം ഉണർന്നത്. മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർന്നേൽക്കുക തന്നെ ചെയ്യും. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന ആദ്യ യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പ്രകടമാക്കുന്നതിനും ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ലഹരിമുക്ത സമൂഹം പടത്തുയർത്താൻ ഞങ്ങളുടെ എല്ലാ കഴിവുകളും വിനിയോജിച്ച് പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാത്തവരെ ഗുഡ് ബൈ.